ചെമ്പുചിറ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾക്ക് കാരണം മേൽനോട്ട ചുമതല വഹിച്ച വാപ്കോസിന്റെ വീഴ്ചയാണെന്നും ക്ലാസ് മുറികൾ പൊളിച്ചു നീക്കിയത് സർവകക്ഷി യോഗത്തിന്റെ അംഗീകാരത്തോടെയാണെന്നും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് മറ്റത്തൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി എന്നിവർ പറഞ്ഞു. അതിന്റെ സൂപ്പർവിഷൻ, ബില്ല് തയ്യാറാക്കൽ, സ്ഥലത്തുണ്ടാവേണ്ട ചുമതല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിനി രത്ന കമ്പനികളിൽ ഒന്നായ വാപ്കോസ് എന്ന് പറയുന്ന പിന്നെ പൊതുമേഖലാ സ്ഥാപനമാണ്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് അത്. അവരാണ് ഓരോ ഘട്ടത്തിലും ഈ നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത്, അതിൻ്റെ സൂപ്പർവിഷൻ നടത്തേണ്ടത്, അതെല്ലാം കഴിഞ്ഞ് ബില്ല് തയ്യാറാക്കി കൈറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ വാപ്കോസാണ്. ആകെ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 2% തുക, അതായത് 3,84,00,000 രൂപയുടെ 2% തുക ഈ പ്രവർത്തനങ്ങൾ, ഈ സൂപ്പർവിഷനും ബില്ല് തയ്യാറാക്കലിനും ഇത് കൃത്യമായി നിർവഹിക്കുന്നതിനു വേണ്ടി ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസിന് നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സൂപ്പർവിഷൻ ഫീസ് തന്നെ 768,000 രൂപയാണ് 2% എന്ന് പറയുമ്പോൾ സൂപ്പർവിഷൻ ഫീസ് ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കുന്നത്. അവരാണ് ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടത്, സ്ഥലത്തുണ്ടാകേണ്ടതും ഇതെല്ലാ ഘട്ടത്തിലും പരിശോധിക്കേണ്ടവരാണ്. പക്ഷേ ആ ഒരു പ്രവർത്തനങ്ങളിൽ വാപ്കോസിന് ഒരു ഗുരുതരമായ വീഴ്ചയുണ്ടായി, അതാണ് ഞങ്ങളത് കണ്ടെത്തി. ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കാരണം എന്നെ ഒരു പണി ഏൽപ്പിച്ച് എനിക്കതിന് കാശ് തന്നു കഴിഞ്ഞാൽ ആ കാശിന് ഉത്തരവാദിത്വം അനുസരിച്ച് ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് വാപ്കോസിന് ആ പൈസ കൊടുത്ത് ഇത്ര നിർമ്മാണം നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാകേണ്ട വാപ്കോസ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ കൃത്യം നിർവഹിക്കാത്തത് കൊണ്ട് ഈ അപാകത സംഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. 3,84,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടം മൊത്തം പൊളിച്ചു നീക്കുന്നുവെന്നാണ് പ്രചാരണം നടന്നിരുന്നത്. ഇത് ശരിയല്ല. 15 ക്ലാസ് മുറികളും ലൈബ്രറികളും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും അടുക്കളയും ശുചിമുറിയും അടക്കമുള്ളവ നിർമ്മിക്കാനാണ് ഇത്രയും തുക അനുവദിച്ചത്. ഇതിന്റെ 1-ാം ഘട്ടം 2018 പൂർത്തീകരിച്ചു. 2-ാം ഘട്ടത്തിൽ പണിത 5 ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിൽ മാത്രമാണ് അപാകത കണ്ടെത്തിയത്. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയതും പരാതി നൽകിയതും PTA കമ്മിറ്റിയാണ്. അപാകതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. 2021 സെപ്റ്റംബറിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് അപാകത കണ്ടെത്തിയ ക്ലാസ് മുറികൾ പൊളിച്ചു നീക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. പുതുക്കാട് MLA അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം വിളിച്ചത്. ഈ സർവകക്ഷി യോഗത്തിൽ PTAയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ എല്ലാവരും ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത് ഇതിൻ്റെ ക്വാളിറ്റിയും മോണിറ്ററിങ്ങും ബില്ലും തയ്യാറാക്കേണ്ട വാപ്കോസിന് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഈ നിർമ്മിച്ച 5 ക്ലാസ് റൂമുകളിൽ പരിഹാരം കാണാതെ അത് പൊളിച്ച് ഏറ്റവും ഗുണമേന്മയോടുകൂടി തന്നെ 5 കെട്ടിടം 5 ക്ലാസ് റൂമുകൾ കുട്ടികൾക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് തന്നെ എല്ലാവരും ആ യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MLA അതിൻ്റെ മിനിറ്റ്സും മറ്റു കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുകയും വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവിടെ നേരിട്ട് ഈ പറഞ്ഞ PTAയും പഞ്ചായത്തിനെയും വാർഡ് മെമ്പറേയും ജില്ലാ പഞ്ചായത്തിനെയും ആ യോഗത്തിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. അവിടെ ആ യോഗത്തിൽ കൃത്യമായിട്ടും ഈ PTA കണ്ടെത്തിയ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 5 ക്ലാസ് റൂമുകൾ പുതുക്കിപ്പണിയാനും അത് കരാറുകാരൻ്റെ സ്വന്തം ചെലവിൽ തന്നെ അത് ആ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അത് ബില്ല് കൊടുക്കാനുമായിട്ടാണ് അത് ആ യോഗം അന്ന് തീരുമാനിച്ചത്. കോൺഗ്രസും BJPയും അടക്കമുള്ള സർവകക്ഷി യോഗമാണ് അന്ന് ക്ലാസ് മുറി പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് ഡിസംബറിൽ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കരാറുകാരായ നിയോസ്ട്രക്ടോയുടെ ചെലവിൽ ക്ലാസ് മുറികൾ പൊളിച്ചു നീക്കി പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കാൻ തീരുമാനമായി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന്റെ മേൽനോട്ടവും ബില്ലിംഗ് നടപടികളും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്ത് ആസ്ഥാനമായുള്ള വാപ്കോസിനായിരുന്നു. വാപ്കോസ് അധികൃതരുടെ വീഴ്ചയാണ് കെട്ടിട നിർമ്മാണത്തിൽ സംഭവിച്ച അപാകതകൾക്ക് കാരണമെന്നത് മറച്ചുവെച്ചുകൊണ്ടാണ് പലരും രാഷ്ട്രീയ നേട്ടത്തിനായി തെറ്റായ പ്രചാരണങ്ങൾ നടത്തിവരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി, ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.